ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെക്കിൻ ബാഗാണ് ഉള്ളത്, 30 കിലോയാണ് നമുക്ക് ചെക്കിൻ ബാഗ് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോൾഡർ ബാഗുണ്ട്, പിന്നെ ഒരു ക്യാബിൻ ബാഗ്. ഇപ്പോൾ നമ്മൾ ഇത്രയും എല്ലാം വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം പക്കയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ടാക്സി ബുക്ക് ചെയ്ത് നോക്കുകയാണ്. ഈ ഇത് ഫ്രീനൗവിൻ്റെ ആപ്പാണ്, അപ്പോൾ നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു 4 ദിവസം മുമ്പൊക്കെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഞാനത് തലേദിവസം പ്രീ ബുക്ക് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ 5:15 ആണ് ടാക്സി ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാവിലെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ട്. നമുക്കിനി ടാക്സിയിലേക്ക് നമ്മുടെ ലഗേജെല്ലാം കൂടെ എടുത്ത് നോക്കാം. അങ്ങനെ എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ഡ്രൈവറായിരുന്നു പുള്ളി. ഇവിടുന്ന് അവിടെ വരെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല കമ്പനി ആയിട്ടാണ് പോയത്. Thank you very much. No problem, brother. Thank you. See you later. Safe trip, okay? You too, yeah. Hopefully we'll see you on the road again. Thank you. See you later. ഇത് ഡബ്ലിൻ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. കണ്ടില്ല, ഇവിടെ കുറേ ബോട്ടിൽസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇപ്പം ടക്കിയിലൊക്കെ ഒരു 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 ഷെൽഫ്, റമ്മിന് വേറൊരു ഷെൽഫ്, അങ്ങനെ ഓരോന്നും പല പല കാറ്റഗറി തിരിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുവാണ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. ഫൈനലി ബോർഡിങ് ടൈമായി. നമ്മൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ് കയറ്റുന്നത്. അതായത് ഏറ്റവും ബാക്കിലുള്ളവരെ ആദ്യം കയറ്റിവിടും. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സീറ്റിൽ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ്, പിന്നെ ഒരു ഹെഡ്സെറ്റ് സംഭവങ്ങളൊക്കെ വെച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്പോ മൊബൈലോ കുത്താനൊക്കെ ഉള്ള ഒരു ചാർജർ പോയിൻറ്റും USB കേബിളും ചാർജിംഗ് പോയിൻറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്ക്രീനിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ, അസിസ്റ്റൻസ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ക്രീനുണ്ട്. എനിക്കതായത് കുറച്ചൊരു പഴയൊരു എയർക്രാഫ്റ്റാന്ന് തോന്നുന്നു, കാരണം അതിൻ്റേതായിട്ടുള്ള പഴക്കങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ഒരു മൂവിയൊക്കെ കണ്ടിരിക്കാൻ നോക്കിയപ്പം വലിയ നക്കുള്ളാവുന്ന മൂവിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മലയാളം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കളക്ഷൻസ് വളരെ കുറവായിരുന്നു. ഉള്ളതൊക്കെ ഞാൻ ഓൾറെഡി കണ്ട സിനിമ ആയിരുന്നു. അതുകൊണ്ട് ഓരോ സിനിമയും ഞാൻ ഓരോന്ന് വെക്കും, 5 മിനിറ്റ് മാറ്റിയെടുത്ത് വെക്കും. അങ്ങനെയായിരുന്നു ഇരുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് 7.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റിന് എന്തെങ്കിലും സിനിമ കാണുമോ ഒക്കെ ചെയ്ത് സമയം കളയണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ക്യാമറ ഇത്. അപ്പോൾ ഫ്രണ്ടിൽ പുഷ് ബാക്ക് ചെയ്യണതൊക്കെ നമുക്ക് ഈ ക്യാമറ വഴി കാണാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ്സാണ്. ഇതിന് ആകെ 2 ക്യാമറ ഇതിൽ കാണിക്കുന്നുള്ളൂ. നമ്മൾ എമിറേറ്റ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിന് കുറച്ചും കൂടെ ക്യാമറയുണ്ട്. 2-ലധികം ക്യാമറ കൊണ്ട് എത്തി എമിറേറ്റ്സിന്. എത്തിഹാദിൻ്റെ ഈ ഫ്ലൈറ്റിൽ ഞാൻ ആകെ ഇതിനകത്ത് 2 ക്യാമറ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 7 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കും എന്ന് ആലോചിച്ചിരിക്കുന്നത് ഞാൻ. അങ്ങനെ എയറോ ബ്രിഡ്ജ് ഡിസ്കണക്ട് ചെയ്തു. ഇനിയിപ്പം പതുക്കെ പുഷ് ബാക്ക് ചെയ്യാൻ തുടങ്ങും. തൊട്ടപ്പുറത്ത് എയർ കാനഡയുടെ ഒരു വലിയൊരു ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നുണ്ട് അവിടെ. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും തന്നെ ഓക്യുപൈഡ് ആയിരുന്നു. ഇപ്പോൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പം കാണുന്നത്. അങ്ങനെ കാത്തിരുന്ന് അവസാനം പുഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആണ്. 20 മിനിറ്റ്സ് ഡിലേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുഷ് ബാക്ക് ചെയ്യണത്. എന്തായാലും അവിടെ എത്തുമ്പോഴും മിക്കവാറും ലേറ്റ് ആവും. ഒരു 5-10 മിനിറ്റ് എടുത്തു ഈ റൺവേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് അകലെയായിരുന്നു ഈ റൺവേ. വണ്ടി ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അനൗൺസ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു സിനിമ വെച്ചു. അതൊരു മലയാള മൂവിയാണ്. അപ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
വിശന്ന് എടുത്തപ്പം കൃത്യസമയത്ത് ഫുഡെത്തി. ഇത് എന്തോ വീറ്റ് റോളാണ്, ബണ്ണ് പോലത്തെ ഒരു സംഭവം. പിന്നെ ഇത് എന്തോ സലാഡ്, കുക്കുംബറും കെട്ടിട്ടുണ്ട്. പിന്നെ ഇത് മൂസാണ്, ചോക്ലേറ്റ് മൂസ്. ഇത് ആപ്പിൾ ജ്യൂസ്. ഇതാണ് സലാഡ്. എന്ത് സലാഡാന്ന് അത്ര പിടുത്തില്ല. എന്തായാലും കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അത് എടുത്തില്ല. അതേപോലെ തന്നെ ഞാൻ അടച്ച് വെച്ചു. എനിക്കത് കഴിക്കാൻ പറ്റി തോന്നിയില്ല. പിന്നെ ഇതാണ് മെയിൻ കോഴ്സ്. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ചിക്കനും ബീഫും. ഇത് ബീഫ് വിത്ത് മാഷ്ഡ് പൊട്ടാറ്റോ, ക്യാരറ്റ് ആൻഡ് ബീറ്റ്റൂട്ട്. പിന്നെ രണ്ട് സാധനം പുഡിങ് പോലത്തെ എന്തോ ഒരു സംഭവമായിരുന്നു. മെയിൻ കോഴ്സ് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ മെയിൻ കോഴ്സ് കഴിച്ചു. പിന്നെ ഇതാണ് ചോക്ലേറ്റ് മൂസ്. എനിക്ക് മൂസ് പൊതുവെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു. ആ ചോക്ലേറ്റിൻ്റെയും ക്രീമിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഉറങ്ങിയാലോ എന്നുള്ള പ്ലാനായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ മേളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം ആംസ്റ്റർഡാം. ഫ്ലൈറ്റിൻ്റെ അകത്ത് ടോയ്ലറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണത്. ബേസൻ എന്തോ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയൊരു ഇത് ബേബി ചേഞ്ചിങ് യൂണിറ്റ്, പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ടോയ്ലറ്റ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ടോയ്ലറ്റ് നമുക്ക് ഫ്ലഷ് ചെയ്യുമ്പം വെള്ളം വരത്തില്ല, എയർ സക്ക് ചെയ്തെടുക്കുവാണ്. പിന്നെ എല്ലായിടത്തും ഓരോ മിററൊക്കെ ഉണ്ട്. ഇത് അസിസ്റ്റൻ്റ് ബെല്ല് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ ബെല്ല് വയ്ക്കാൽ മതി. ഇത് വീണ്ടും ഒരു മിറർ. പിന്നെ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ലൈറ്റ് ഓൺ ആകത്തുള്ളൂ. നമ്മളകത്ത് കയറി ഈ ലോക്ക് ഇടുമ്പോഴാണ് മേളത്തെ ലൈറ്റ് ഓൺ ആവുള്ളൂ. അങ്ങനെ ഒരു മണിക്കൂറും കൂടെ കഴിയുമ്പോൾ നമ്മൾ അബുദാബി എത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ അബുദാബിയുടെ മുകളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാറായി. മേളിൽ നോക്കുമ്പം ഈ സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ലൈറ്റിങ്ങും. എന്ത് വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഈ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. അപ്പോൾ നമ്മളിത് ലാൻഡ് ചെയ്യുകയാണ്. നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. ഫ്ലൈറ്റ് ഓൾറെഡി 55-40 മിനിറ്റ്സ് ലേറ്റാണ്. അപ്പോൾ നമുക്കിനി ഓടിപ്പോയിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. കാരണം ഇവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ കഴിയുമ്പം കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പം കുറച്ച് ലേറ്റാകും. ഇനി നമുക്ക് കഷ്ടി ഒരു മണിക്കൂർ അടുത്തേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഓടണം അടുത്ത ഗേറ്റിലേക്ക്. അങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഓൾറെഡി ഗേറ്റ് ഓപ്പൺ ആണ്. ഇനി ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫൈനലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി നടക്കുവാണ്. ഇത് എയർബസ് A321 ആണ്. മറ്റേ ഫ്ലൈറ്റ് കുറച്ചും കൂടെ വലുതായിരുന്നു. ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോലത്തെ ഫ്ലൈറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ നമുക്ക് അതുപോലെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാവും. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഒരു പില്ലോ, അത്രയും കാര്യങ്ങൾ ഇതിലുള്ളൂ. നെക്സ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഇത് കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇവിടുന്ന് എടുത്തത്. പക്കാ ടൈമിംഗ് ആയിരുന്നു. ഇൻഫോർടൈൻമെൻ്റ് സ്ക്രീൻ ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ ഒരു QR കോഡ് ഉണ്ട് ഈ സീറ്റിൻ്റെ, ഈ ട്രേ സീറ്റിൻ്റെ മേളിൽ. ആ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റൊക്കെ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട്, ഇത് പെയ്ഡ് അല്ല, നമുക്ക് ഫോണിൽ തന്നെ കാണാൻ പറ്റും. ആ ഇൻഫോർടൈൻമെൻറ്റിൽ എന്ത് കാണുന്നോ സെയിം സാധനം നമുക്ക് ഫോണിൽ നമുക്ക് ചെയ്യാം. സിനിമ കാണോ എന്ത് വേണേലും സിനിമ ഫോണിൽ ചെയ്യാൻ പറ്റും. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ലൈറ്റൊക്കെ എല്ലാം ഓഫ് ചെയ്ത് ഡിമ്മാക്കി ഒരു ഉറങ്ങാനുള്ള ഒരു മൂഡിലേക്ക് ആക്കി. അപ്പം ഞാൻ ഓർത്ത് ഇനി ഇതിൽ ഫുഡില്ലേന്ന് ഓർത്തു. അപ്പോൾ വീണ്ടും ഇവർ ലൈറ്റൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആക്കിയിട്ട് നമുക്കത് ഫുഡ് കൊണ്ട് തന്നിരിക്കുന്നതാണ് വീണ്ടും. ഇത് നമ്മൾ രാവിലെ കഴിച്ച സാലഡ് പോലത്തെ സെയിം സാധനം, മറ്റേ ഫ്ലൈറ്റിൽ കിട്ടിയ പോലത്തെ തന്നെ. പിന്നെ ഒരു
പിന്നെ മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഡെസേർട്ട് പായസമാണെന്ന് തോന്നുന്നു, പായസം പോലത്തെ ഒരു സംഭവം. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ എനിക്ക് പഴം കിട്ടുന്നത്, ചെറുപഴം. ചെറുപഴം ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കാണുന്നത്. അപ്പോൾ ചെറുപഴവും പായസവും ഈ സാലഡും പിന്നെ മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു. മെയിൻ കോഴ്സ് നമ്മൾ റൈസ് വിത്ത് ചിക്കൻ കറി ആൻഡ് അവിയൽ പോലത്തെ ഒരു കറി. അതിൽ ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു, അവിയൽ അത്ര പോരായിരുന്നു, നല്ല ഫുഡ് ഓക്കെ ആയിരുന്നു. മെയിൻ കോഴ്സ് നല്ലതായിരുന്നു ലാസ്റ്റ് ഫ്ലൈറ്റിനും ഈ ഫ്ലൈറ്റിനും. ഡെസേർട്ട് ഈ ഡെസേർട്ട് കുറച്ച് മധുരം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ലൈറ്റ് ഡിമ്മാക്കിയത് കൊണ്ട് ചിലപ്പം കാണുമ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും വീഡിയോയ്ക്ക്. ഫൈനലി നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നേരെ ഇമിഗ്രേഷൻ അങ്ങോട്ടാണ് നടക്കുന്നത്. ഇമിഗ്രേഷൻ ഇവിടെ നല്ല ബിസി ആയിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇമിഗ്രേഷൻ നിന്ന് നമ്മൾ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഇറങ്ങി. എൻ്റെ ഇമിഗ്രേഷൻ ഭയങ്കര ഫാസ്റ്റായിരുന്നു. പാസ്പോർട്ട് മേടിച്ചു, ഒറ്റ സീൽ അടിച്ച് തിരിച്ചതന്നു. അങ്ങനെ നമ്മൾ പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചി ഡ്യൂട്ടി പോയിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ നടന്നു പോവുകയാണ്. ഫൈനലി നമ്മൾ പുറത്തെത്തി. പുറത്തെത്തിയപ്പം നമ്മളെ കൂട്ടാൻ വേണ്ടി പപ്പായും മമ്മിയും തേണ്ട നിൽക്കുന്നു. അങ്ങനെ പപ്പായും മമ്മിയെ ഒക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ച് നമ്മുടെ പെട്ടിയും എല്ലാം എടുത്ത് ലഗേജെല്ലാം എടുത്ത് വെച്ചു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്തായത് കൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാന്ന് ഓർത്തു, പക്ഷെ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പതുക്കെ പോകുന്ന കഴിയുമ്പോൾ പതുക്കെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ വണ്ടിയിൽ കിടന്ന് അത്രയും ഉറങ്ങാൻ പറ്റിയില്ല. നമ്മളിതേ വീടെത്തി. ഇവർ നേരം വിളിക്കുന്നതുള്ളത് കൊണ്ട് അത്ര വിളിച്ചില്ല, അതുകൊണ്ട് അത്രയും ഇരുട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞ് എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരുമിച്ച് ഒറ്റയടിക്കാൻ കിടക്കാമെന്ന് ഓർത്തു. മഴ ഇപ്പം ജസ്റ്റ് ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് വന്ന വീടിൻ്റെ പുറത്ത് കൂടെ ഒക്കെ റൗണ്ട് അടിച്ച് നടന്ന് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ പപ്പാനോട് പറഞ്ഞായിരുന്നു എനിക്ക് വാഴയിലയ്ക്കകത്ത് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പം പപ്പ വാഴയിലയ്ക്ക് വെട്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് മസാല ദോശയും ഉഴുന്നുവടയും പിന്നെ രണ്ട് ചമ്മന്തിയും സാമ്പാറും ഒക്കെ റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു. അമ്മിന് മസാല ദോശയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതെ നല്ല അടിപൊളി മസാല ദോശ, നല്ല മെരിഞ്ഞ ഉഴുന്നുവടയും നല്ല അടിപൊളി ഇടിച്ച ചായയും നല്ല ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നാട്ടിലെ വേറെ വ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.